സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനോട് വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ കോച്ച് ഒലെ സോൾഷെയറിന് പകരക്കാരനെ തേടുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോൾഷെയറിന് പകരം സിനദിൻ സിദാനെ പരിശീലകനാക്കണമെന്ന് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടുവെന്ന വാർത്തകൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ യുണൈറ്റഡിന്റെ കോച്ചാവാനില്ലെന്ന നിലപാടിലാണ് സിദാൻ. സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന്റെ പരിശീലക പദവി ഒഴിഞ്ഞ സിദാൻ നിലവിൽ ഒരു ടീമിന്റെയും കോച്ചല്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് റൊണാൾഡോ സിദാന്റെ പേര് നിർദ്ദേശിച്ചത്. സിദാനൊപ്പം ചാമ്പ്യൻസ് ലീഗിൽ റൊണാൾഡോ റയൽ മാഡ്രിഡിനായി ഹാട്രിക് കിരീടം നേടിയിട്ടുണ്ട്. യുണൈറ്റഡ് മാനേജ്മെന്റ് സിദാനെ പരിഗണിച്ചെങ്കിലും അല്പകാലം കൂടിയും വിശ്രമ ജീവിതം നയിക്കാനും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുമാണ് സിദാൻ ആഗ്രഹിക്കുന്നത്. ക്ലബ് ഫുട്ബോളിലെ തിരക്കിലേക്ക് മടങ്ങിയെത്താൻ സിദാന് താല്പര്യമില്ലെന്നും സൂചനകളുണ്ട്. ഫ്രാൻസ് ദേശീയ ടീമിന്റെ കോച്ചാവാനാണ് സിദാന്റെ ആഗ്രഹം. നിലവിലെ കോച്ച് ദിദിയർ ദശാം സിദാന്റെ സഹതാരവും അടുത്ത സുഹൃത്തുമാണ്. ദശാം ഉടനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സാധ്യതയില്ല. ദശാം മാറും വരെ സിദാൻ കാത്തിരുന്നേക്കുമെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും സിദാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പരിശീലകനായി എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മുണ്ടോ ഡിപ്പോർട്ടീവ വ്യക്തമാക്കുന്നത്. ഇതോടെ അന്റോണിയോ കോണ്ടെ യുണൈറ്റഡ് പരിശീലകനാവാനുള്ള സാധ്യതയേറി. ടീമിന്റെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും നിലവിലെ താരങ്ങളെ ഉപയോഗിച്ച് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്നും കോണ്ടെ പ്രാഥമിക ചർച്ചയിൽ യുണൈറ്റഡ് പ്രതിനിധികളെ അറിയിച്ചുവെന്ന് സ്കൈ സ്പോർട്സ് ഫുട്ബോൾ റിപ്പോർട്ടർ ജിയാൻ ലൂക്ക ഡി മാർസിയോ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.